നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ അഭിമാനമായ ദേശീയ പതാകയ്ക്കും ഇക്കുറി വൻ ജനകീയതയും സ്വീകാര്യതയും ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം പ്രധാനമന്ത്രി ഹർ ഖർ തിരങ്ക ആഹ്വാനം ചെയ്തതോടെ ഫ്ളാഗ് കോഡിന്റെ വലിയ നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ ഭാരതീയന്റെ ഭവനത്തിൽ ത്രിവർണ പതാക പാറിക്കളിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം ജ്വലിപ്പിക്കും വിധമുള്ള ദേശീയ പതാകയുടെ ചരിത്രം നമ്മളിൽ എത്ര പേർക്ക് അറിയാം ത്രിവർണത്തിൽ നടുക്ക് അശോക ചക്രത്താൽ ഇന്ന് കാണപ്പെടുന്ന ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ ചരിത്രവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ സംഭവ ബഹുലമാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിനാണ് അനൗദ്യോഗികമായി ആദ്യ പതാക ഇന്ത്യയിൽ ഉയർത്തിയത് കൊൽക്കത്തയിലെ പാഴ്സി ബഗാൻ സ്ക്വയറിലാണ് ആദ്യത്തെ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത് സിസ്റ്റർ നിവേദിതയാണ് അന്നാദ്യമായി അങ്ങനെ ഒരു പതാക രൂപകൽപ്പന ചെയ്തത് ആകെ മൂന്ന് നിറങ്ങളായിരുന്നു ഈ പതാകയിൽ ഉണ്ടായിരുന്നത് പച്ച മഞ്ഞ ചുവപ്പ് നിറങ്ങളാണ് ഈ പതാകയിൽ ഉണ്ടായിരുന്നത് പതാകയുടെ പച്ച നിറത്തിൽ താമരയും മഞ്ഞ നിറത്തിൽ വന്ദേമാതരവും ചുവപ്പിൽ ചന്ദ്രന്റെയും സൂര്യൻറെയും ചിത്രങ്ങളും ആലേഖനം ചെയ്തിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബെർലിനിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിലും ഇന്ത്യൻ പതാക ഉയർത്തിയിരുന്നു ഭിഗാജി റുസ്തോങ് കാമയാണ് പതാക ഉയർത്തിയത് ഇത് കൊൽക്കട്ടയിൽ ഉയർത്തിയ പതാകയ്ക്ക് സമാനമായിരുന്നെങ്കിലും പച്ച നിറത്തിന് പകരം കാവി നിറവും ചുവപ്പ് നിറത്തിന് പകരം പച്ച നിറവുമായിരുന്നു പതാകയിൽ ഉണ്ടായിരുന്നത് എന്നാൽ മഞ്ഞ നിറത്തിന് മാറ്റമൊന്നും വന്നിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആനി ബസന്റ് ലോകമാന്യ തിലകിൽ ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായി വ്യത്യസ്തമായ മറ്റൊരു പതാക ഉയർത്തി ഈ പതാകയിൽ ചുവപ്പും പച്ചയും നിറങ്ങളാണ് ഉണ്ടായിരുന്നത് കൂടാതെ സപ്ത സൂചിപ്പിക്കുന്ന വിധം ഏഴ് നക്ഷത്രങ്ങളും ബ്രിട്ടന്റെ പതാകയും ഇതിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആന്ധ്രപ്രദേശിലെ വിജയവാഡയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ മറ്റൊരു പതാക ഉയർത്തി ആന്ധ്ര സ്വദേശിയായിരുന്ന പിങ്കല വെങ്കയ്യയാണ് ഈ പതാക രൂപകൽപ്പന ചെയ്തത് ഈ പതാകയിൽ ചുവപ്പ് പച്ച വെള്ള നിറങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ചുവപ്പ് നിറം ഹിന്ദുക്കളെയും പച്ച നിറം മുസ്ലിങ്ങളെയും സൂചിപ്പിക്കുന്നതായിരുന്നു പതാകയിലെ വെള്ള നിറം മറ്റ് വിഭാഗക്കാരെയും സൂചിപ്പിച്ചു കൂടാതെ പതാകയുടെ നടുക്ക് ഇന്ത്യയുടെ വികസനം സൂചിപ്പിക്കുന്ന ഒരു ചർക്കയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചില ഭേദഗതികളോടെ പിങ്കലയുടെ പതാക അംഗീകരിക്കപ്പെട്ടു ചൂപ്പിന് പകരം കുങ്കുമം ആയിരുന്നു ഭേദഗതി മാത്രമല്ല നിറങ്ങൾ മതവിഭാഗങ്ങളെയല്ല സൂചിപ്പിക്കുന്നതെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു പകരം കുങ്കുമം ധീരതയെയും വെളുപ്പ് സമാധാനത്തെയും പച്ച ഉർവരതയെയും സൂചിപ്പിക്കുന്നു ചർക്കയാകട്ടെ പുരോഗതിയെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ അസംബ്ലി മറ്റൊരു ഭേദഗതിയോടെ ഇത് അംഗീകരിച്ചു ചർച്ചയ്ക്ക് പകരം അശോക ചക്രവർത്തിയുടെ ധർമ്മചക്രമായിരുന്നു ഭേദഗതി അതോടെ മൂവർണ നിറത്തിൽ ഇരുപത്തിനാല് കാലമുള്ള അശോകധർമ്മചക്രത്തോടെയുള്ള പതാകയ്ക്ക് രൂപമായി ഇതാണ് കോടാനുകോടി ഭാരതീയരുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മുഖചിത്രമായി പാറിപ്പറക്കുന്ന നമ്മുടെ ദേശീയ പതാക വന്ദേ മാതരം